എല്ലാവർക്കും നമസ്കാരം. ഈക്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കലണ്ടർ എന്ന ഭാഗത്ത് പി എസ് സി ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ബീറ്റ് ഫോർത്ത് ഓഫീസറിന്റെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ പി എസ് സി അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചോദിക്കാത്തത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ അന്ന് എഴുതിയ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. 1983 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 1983 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം ഏത്. ഈ ഒരു ചോദ്യത്തിന് നമുക്ക് വളരെ എളുപ്പം ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ വർഷം ഏതാണ് എന്ന് നോക്കുക. ഇവിടെ 1983. ഈ വർഷത്തെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഇഷ്ടം 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ എന്ന് നോക്കുക. കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും 4 മുകളിൽ ഇഷ്ടം വരുത്തില്ല. ഒന്നുകിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആയിരിക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ 2 ആയിരിക്കാം, അതുമല്ലെങ്കിൽ 3 ആയിരിക്കാം. നമുക്കിനി 1983 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 1983 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 495 എന്ന ആൻസർ, 3 എന്ന ശിഷ്ടവും കിട്ടും. നമുക്കിവിടെ 495 ഇതിനകത്ത് പ്രസക്തമല്ല. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്ടം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ശിഷ്ടം വന്നിരിക്കുന്നത് 3 ആണ്. ഈ കണക്ക് ചെയ്യുമ്പോൾ ശിഷ്ടം 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കലണ്ടർ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് 28 വർഷത്തിന് ശേഷമാണ്. അതായത് ശിഷ്ടം 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 28 വർഷം. ഇഷ്ടം 0 വരണമെങ്കിൽ നമുക്ക് അറിയാം ആ വർഷം എന്ന് പറയുന്നത് എന്തുവാ, അതൊരു അധിക വർഷമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അതൊരു ലീപ് ഇയർ ആയിരിക്കും. ഇഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ, ഇഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ ആ കലണ്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നത് 6 വർഷത്തിന് ശേഷമാണ്. ഇനി ഇഷ്ടം 2, 3 വന്നു കഴിഞ്ഞാൽ ആ കലണ്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നത് 11 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇഷ്ടം 0 വന്നു കഴിഞ്ഞാൽ 28 വർഷവും, ഇഷ്ടം 1 വന്നു കഴിഞ്ഞാൽ 6 വർഷവും, ഇഷ്ടം 2 അല്ലെങ്കിൽ 3 വന്നു കഴിഞ്ഞാൽ 11 വർഷത്തിന് ശേഷമേ ആ കലണ്ടർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വർഷം 1983. ആ 1983 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ശിഷ്ടമായിട്ട് 3 ലഭിച്ചു. അപ്പോൾ ശിഷ്ടമായിട്ട് 3 ലഭിച്ചു കഴിഞ്ഞാൽ 11 വർഷത്തിന് ശേഷമായിരിക്കും ആ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് 1983 എന്ന വർഷമാണ് ലഭിച്ചത്. ആ 1983 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ നമുക്ക് ശിഷ്ടം 3 ലഭിച്ചു. അപ്പോൾ 3 ലഭിച്ചു കഴിഞ്ഞാൽ 11 വർഷത്തിന് ശേഷമായിരിക്കും ആ കലണ്ടർ വീണ്ടും അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ 1983 + 11 എന്ന് പറയുന്നത് 1994. അതായത് 1983 കലണ്ടർ പിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് 1994. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഷ്ടം 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 28 വർഷത്തിന് ശേഷവും, ഇഷ്ടം 1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 6 വർഷത്തിന് ശേഷവും, ഇഷ്ടം 2, 3 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 11 വർഷത്തിന് ശേഷവുമായിരിക്കും ആ കലണ്ടർ അതേപോലെ പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ എത്രയും പെട്ടെന്ന് ലഭിക്കാൻ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. 2020 LD ക്ലർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഫയർമാൻ്റെ നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ എക്സാമുകളെല്ലാം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോകളെല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാവർക്കും സർക്കാർ ജോലി എന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്